ഹലോ, വെൽക്കം ടു ഫിൽമിബീറ്റ് മലയാളം. കോവിഡ് കാലത്തിന് ശേഷം പൂർവാധികം ശക്തിയോടെ ചലച്ചിത്ര രംഗം വീണ്ടും സജീവമായിരിക്കുകയാണ്. വെള്ളിത്തിരയിൽ കൈനിറിയ പുത്തൻ ചിത്രങ്ങളുമായി മലയാളവും കട്ടയ്ക്ക് നിൽക്കുകയാണ്. മലയാളത്തിൽ ഇനി റിലീസാകാനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സിംഹാസനം എന്ന ചിത്രത്തിന് ശേഷം പൃഥ്വിരാജ്, ഷാജി കൈലാസ് എന്നിവർ ഒന്നിക്കുന്ന ചിത്രമാണ് കടുവ. June 30 ചിത്രം തിയേറ്ററുകളിലെത്തും. ജുനുവി അബ്രാഹമിന്റേതാണ് തിരക്കഥ. അർജുൻ അശോകൻ, അലൻസിയർ, ബൈജു, രഞ്ജി പണിക്കർ തുടങ്ങിയവരാണ് മറ്റ് കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. രാജീവ് രവി സംവിധാനം ചെയ്ത നിവിൻ പോളി പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രമാണ് തുറമുഖം. ജോജു ജോർജ്, ഇന്ദ്രജിത് സുകുമാരൻ, നിമിഷ സജയൻ, പൂർണിമ ഇന്ദ്രജിത്, അർജുൻ അശോകൻ, ദർശന രാജേന്ദ്രൻ, സുധീവ് നായർ, മണികണ്ഠൻ ആചാരി, ഷെന്തിൽ കൃഷ്ണ, സന്തോഷ് കീഴാറ്റൂർ തുടങ്ങിയവരാണ് ചിത്രത്തിലെ മറ്റ് കഥാപാത്രങ്ങൾ. ISRO ശാസ്ത്രജ്ഞനായിരുന്ന നമ്പി നാരായണന്റെ ജീവിത കഥ പറയുന്ന ചിത്രമാണ് റോക്കറ്ററി ദ നമ്പി ഇഫക്റ്റ്. നടനും സംവിധായകനുമായി മാധവൻ എത്തുമ്പോൾ സിമ്രനാണ് നായികാവേഷം കൈകാര്യം ചെയ്യുന്നത്. ചിത്രം July 1 തിയേറ്ററുകളിലെത്തും. അതേ ദിവസം തന്നെ തിയേറ്ററുകളിലെത്തുന്ന മറ്റൊരു ചിത്രമാണ് ഷെയ്നികം നായകനാകുന്ന ഉല്ലാസം. പവിത്രലക്ഷ്മിയാണ് ചിത്രത്തിൽ നായിക. ജീവൻ ജോജോ ആണ് ചിത്രത്തിന്റെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. സണ്ണി വെയിൻ, ഷൈൻ ടോം ചാക്കോ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ജിജോ ആന്റണി സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് അടിത്തട്ട്. ഈ ചിത്രവും July 1 തിയേറ്ററുകളിലെത്തും. മത്സ്യത്തൊഴിലാളികളുടെ ജീവിത പ്രതിസന്ധികളെ കുറിച്ച് സംസാരിക്കുന്ന ത്രില്ലർ ചിത്രം എ സർട്ടിഫിക്കറ്റ് വിഭാഗത്തിലാണ്. ഖാലിദ് റഹ്മാൻ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് തല്ലുമാല. ടൊവിനോ തോമസ്, കല്യാണി പ്രിയദർശൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ചിത്രം August 12 തിയേറ്ററുകളിലെത്തും. മഹാവീരർ, ബർമുഡ, പഗ, റാം തുടങ്ങി നിരവധി ചിത്രങ്ങൾ കൂടി ഇനിയും റിലീസിനൊരുങ്ങുകയാണ്. അതിൻ്റെയൊക്കെ വിശേഷങ്ങളുമായി വീണ്ടും കാണും വരെ ബൈ ബൈ.